മലയാള സിനിമാ പ്രേക്ഷകരിൽ ഒരു വിഭാഗം പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് നോക്കി കയറുന്നവരാണ്. കാരണം ആ ഒരു ബാനറിൽ വരുന്ന സിനിമകൾ മിനിമം ഗ്യാരണ്ടി എങ്കിലും നൽകുന്നവയായിരിക്കും. അത്തരത്തിൽ മലയാള സിനിമയിലെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസായി മാറുകയാണ് മമ്മൂട്ടി കമ്പനി. മലയാള സിനിമയുടെ മെഗാസ്റ്റാർ എന്നതിൽ നിന്നും എതിരാളികളില്ലാത്ത അഭിനയ ചക്രവർത്തി എന്ന പദവിയിലേക്ക് മമ്മൂട്ടി എത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. 1971 പ്രദർശനത്തിലെത്തിയ അനുഭവങ്ങൾ പാളിച്ചുകളാണ് മലയാളികളുടെ സ്വന്തം മമ്മൂട്ടി അഭിനയിച്ച ആദ്യ ചിത്രം. ഒരു നടനാകാൻ ആഗ്രഹിച്ച് പ്രവർത്തിച്ച മമ്മൂട്ടി കഠിനാധ്വാനം കൊണ്ടാണ് അഭിനയ ലോകത്ത് ഇന്നീ കാണുന്ന നിലയിലേക്ക് വളർന്നത്. അഭിനേതാവായി കരിയർ ആരംഭിച്ച മമ്മൂട്ടി അടുത്തിടെയാണ് ഒരു നിർമ്മാണ കമ്പനി ആരംഭിച്ചത്. മമ്മൂട്ടി കമ്പനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രൊഡക്ഷൻ കമ്പനി ഇതിനോടകം 4 സിനിമകളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവിചാരിതമായി സംഭവിക്കുന്നതാണെന്ന് പറയുമ്പോഴും മമ്മൂട്ടി കമ്പനിയുടെ തെരഞ്ഞെടുപ്പുകളൊക്കെ രസകരമായി അനുഭവപ്പെടുന്നതാണ്. അതിന്റെ കോൺഫിഡൻസ് മമ്മൂട്ടിയിലും കാണുന്നുണ്ട്. 4 ചിത്രങ്ങളാണ് മമ്മൂട്ടി കമ്പനി ഇതുവരെ ഇറക്കിയത്. 5-ാമത്തേത് അതിന്റെ പണിപ്പുരയിലും. കാതിലിന്റെയും കണ്ണൂർ സ്ക്വാഡിന്റെയും സക്സസ് മീറ്റിനിടയിൽ മമ്മൂട്ടി തന്റെ നിർമ്മാണ കമ്പനിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി അങ്ങനെ പല പ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും പല പ്രാവശ്യവും തോറ്റുപോയ ആളാണ് ഞാൻ. എന്റെ പേരിൽ തന്നെ തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ തരക്കേടില്ലാതെ പോകുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും എല്ലായിടത്തും ജയിച്ചിട്ടില്ല എങ്കിലും പലതരത്തിലുള്ള വിഷയങ്ങൾ മമ്മൂട്ടി കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് മമ്മൂട്ടി തുറന്നു പറയുന്നു. 4 സിനിമ കഴിഞ്ഞ് 5-ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. സിനിമയിൽ നിന്നും തനിക്ക് കിട്ടിയ ചെറിയ ചെറിയ പൈസകൾ കൂട്ടിവെച്ചാണ് ഈ കമ്പനി വഴി സിനിമ എടുക്കുന്നതെന്നും അത് പൂർണ്ണമായും നഷ്ടപ്പെടാതെ ചെറിയ ചെറിയ ലാഭങ്ങൾ തിരിച്ചു തന്ന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നെയെന്നും അതിന് നന്ദിയെന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത്. എന്തായാലും കലാമൂല്യമുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്ത് അത് വിജയമാക്കുന്ന മമ്മൂട്ടിയെയും മമ്മൂട്ടി കമ്പനിയെയും പ്രേക്ഷകർ ഇപ്പോൾ അഭിനന്ദിക്കുകയാണ്. മമ്മൂട്ടി കമ്പനി എന്നതൊരു ബ്രാൻഡായി മാറിയതും ഇതുവരെ ചെയ്ത സിനിമകളെല്ലാം തന്നെ സൂപ്പർഹിറ്റായതിനു പിന്നിൽ 4.5 പതിറ്റാണ്ടോളമായി സിനിമയെ ഭ്രാന്തമായി ചേർത്ത് പിടിക്കുന്ന മമ്മൂട്ടി എന്ന സിനിമാക്കാരന്റെ മികവ് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. മമ്മൂട്ടി കമ്പനി സംവിധാനം ചെയ്ത ആദ്യ ചിത്രം മമ്മൂട്ടി നായകനായ റോഷാക്ക് ആയിരുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ചിത്രത്തിന്റെ കഥ പറച്ചിൽ. മലയാളികൾ അതുവരെ കാണാത്ത തരം ദൃശ്യാനുഭവം സമ്മാനിച്ച റോഷാക്ക് ഏകദേശം 20 കോടി രൂപ മുതൽ മുടക്കിലാണ് നിർമ്മിച്ചത്. തുടക്കം തന്നെ ഗംഭീരമാക്കിക്കൊണ്ട് മമ്മൂട്ടി കമ്പനി നേടിയത് മുടക്കിയതിന്റെ ഇരട്ടി തുകയായിരുന്നു. പിന്നീടെത്തിയ നൻപകൽ നേരത്തെ മയക്കമാകട്ടെ, കളക്ഷനേക്കാൾ ഉപരി പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിക്കൊണ്ട് രാജ്യാന്തര സിനിമാ പ്രേമികളുടെ ശ്രദ്ധ നേടുകയും ചെയ്തു. മമ്മൂട്ടി കമ്പനിയുടെ 4-ാമത്തെ ചിത്രമായാണ് ഒരുക്കിയതെങ്കിലും 3-ാമതെത്തിയത് കണ്ണൂർ സ്ക്വാഡായിരുന്നു. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എടുത്തതാണെങ്കിലും വ്യത്യസ്തമായ കാഴ്ചാനുഭവമായിരുന്നു കണ്ണൂർ സ്ക്വാഡും നൽകിയത്. ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തു. പിന്നീട് വന്നത് കാതലായിരുന്നു. മമ്മൂട്ടിയുടെയും മമ്മൂട്ടി കമ്പനിയുടെയും ധീരമായ ശ്രമം എന്ന പ്രശംസ നേടിക്കൊണ്ട് 2023 മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു വിജയ ചിത്രമായി കാതലും മാറി. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാൻ പോകുന്ന അടുത്ത ചിത്രം മമ്മൂട്ടി നായകനാകുന്ന ടർബോയാണ്. ഒരു ആക്ഷൻ കോമഡി ചിത്രമായി ഒരുക്കുന്ന ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബിഗ് ബജറ്റ് ചിത്രം കൂടി ആണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.